തീർച്ചയായിട്ടും അസമാഷക്ക് അനുകൂലമായിട്ട് കോടതിക്ക് അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം ബോധ്യമാവുകയും ഒരു നിരപരാധിയാണെന്നുള്ള രീതിയിൽ കോടതി അദ്ദേഹത്തെ വെറുതെ വിടുകയും ചെയ്തത് ഏറ്റവും സന്തോഷകരമായത് തന്നെയാണ്. അദ്ദേഹത്തിന് ജീവിതം തിരികെ കിട്ടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അപ്പം ആ രീതിയിൽ അദ്ദേഹത്തെ ദ്രോഹിക്കാൻ ശ്രമിച്ചവർക്ക് ഒരുപക്ഷെ പ്രയാസമുള്ളതായിരിക്കാം, എങ്കിലും പൊതുസമൂഹത്തിന് ഒട്ടാകെ തന്നെ സന്തോഷം നൽകുന്ന ഒരു വിധി തന്നെയാണ് കോടതിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. പിന്നെ അതിൻ്റെ നേരത്തെ ജോർജ് ജോസഫ് സാർ പറഞ്ഞ പോലെ അതിൻ്റെ അടുത്ത നടപടിക്രമം ആ രീതിയിൽ ഉണ്ടാകും. അത് സ്വാഭാവികമായിട്ടും അതിൻ്റെ കോടതി വിധിയോ കിട്ടിയതിന് ശേഷം അത് പഠിച്ചിട്ടാകും അതിൻ്റെ അടുത്ത ഘട്ടം. എന്തായാലും സംഘടന വേണ്ട രീതിയിൽ അത് ഏറ്റെടുക്കും, അത് ചെയ്യും എന്ന് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഈ ഇതേപോലെ തന്നെ മറ്റൊരു സമാനമായൊരു സംഭവം ഇപ്പോൾ ഞാൻ ശ്രദ്ധയപ്പെടുത്തുകയാണ്. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ അവിടെ സാമൂഹ്യ പാഠം അധ്യാപകൻ സുധിമാഷ് ഇതേ 2022 ഒക്ടോബറിൽ തന്നെയാണ് ആ സംഭവം ഉണ്ടാകുന്നത്. സുധിമാഷ് അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലെ കുട്ടികൾ ഡ്രില്ലിൻ്റെ പീരീഡ് ഗ്രൗണ്ടിൽ കൊണ്ടുപോവുകയാണ്. അദ്ദേഹം ഗ്രൗണ്ടിൽ കൊണ്ടുപോയപ്പോൾ അവിടെ ഒരു ഗ്രൗണ്ടിൽ അതിൻ്റെ ചാർജുള്ള ഒരു ടീച്ചർ, ഒരു ഇൻസ്ട്രക്ടർ അവിടെ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു. ആ ഇൻസ്ട്രക്ടറോട് ബോളിന് ചോദിച്ചപ്പം ഇൻസ്ട്രക്ടർ ഒരു ലേഡിയാണ്, അവരെ ബോള് കൊടുത്തില്ല. ആ സുധിമാഷ് കുട്ടികൾ കളിക്കാൻ ബോൾ ആവശ്യപ്പെട്ടപ്പോൾ സുധിമാഷ് അവിടെ ഒരു റൂമിൽ കയറിയിട്ട് ബോൾ എടുത്തു കൊടുത്തു. അവിടെ ആ കടമ്പൂര് സ്കൂളിൻ്റെ ചരിത്രം എല്ലാവർക്കും അറിയാം, അവിടെ മൊത്തം CCTV ഉള്ള സ്ഥലമാണ്. അദ്ദേഹത്തെ മാനേജർ ഇതിനു മുമ്പേ തന്നെ അദ്ദേഹത്തെ മാനേജറുടെ കണ്ണിലെ കരടാണ് സുധിമാഷ്. പല രീതിയിലും അവിടെ അനധികൃത പണപ്പിരിവും വെച്ച് ബന്ധപ്പെട്ടിട്ട് സുധിമാഷ് അതിനെ ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട് മാനേജറുടെ എപ്പോഴും ശത്രുത അനുഭവം പുലർത്തുന്നതാണ് മാനേജർ അദ്ദേഹത്തോട്. അപ്പം അദ്ദേഹത്തെ മാനേജർ ഈ ഇൻസ്ട്രക്ടറെ വിളിച്ച് അദ്ദേഹം കുട്ടികൾ അവിടെ ഡ്രസ്സ് മാറുന്ന സമയത്താണ് അദ്ദേഹം കയറിയതെന്നുള്ള രീതിയിൽ ഒരു പരാതി എഴുതി വാങ്ങിക്കുകയും ആ കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ സസ്പെൻഡും ചെയ്തു. 2022 ഒക്ടോബറിലാണ് സംഭവം. അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം പോലീസിന് ബോധ്യമായി. ഈ പരാതി മാനേജർ പോലീസ് ഹെഡ്മാസ്റ്റർ പോലീസിന് കൊടുക്കുകയും പോലീസ് ഈ കുട്ടികളെ വിളിച്ച് മൊഴിയെടുത്തപ്പോൾ പോലീസിനോട് കുട്ടികൾ തത്ത പറയും പോലെ കാര്യങ്ങൾ പറഞ്ഞു. ഹെഡ്മാസ്റ്ററും അതുപോലെ PTA പ്രസിഡന്റും കായിക അധ്യാപകരും കൂടെ നിർബന്ധിച്ചിട്ടാണ് ഞങ്ങളിങ്ങനെ മൊഴി കൊടുത്തതെന്ന് കുട്ടികൾ പോലീസിനോട് പറഞ്ഞു. പോലീസ് രേഖപ്പെടുത്തി. പോലീസ് അദ്ദേഹത്തിൻ്റെ പേരിൽ കേസെടുത്തില്ല. പക്ഷേ മാനേജർ കോടതി ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയും ഹൈക്കോടതി നിർദ്ദേശപ്രകാരം DYSP കേസ് അന്വേഷിപ്പിച്ചു. DYSP അന്വേഷണത്തിലും കോടതിക്ക് പോലീസിന് ബോധ്യമായി ഇത് വസ്തുതാവിരുദ്ധമായ കേസ്, പോക്സോ കേസാണ് അവിടെയും വന്നത്. ഇത് വസ്തുതാവിരുദ്ധമായ കേസാണെന്ന് പോലീസിന് ബോധ്യമാവുകയും ഹൈക്കോടതിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഹൈക്കോടതി ആ കേസ് അവിടെ അങ്ങനെ ഇട്ട് ഇവർക്കെതിരായിട്ട് ഈ വ്യാജ കേസ് ചമച്ചവർക്കെതിരായിട്ട് കേസെടുക്കണമെന്ന് കോടതി പറഞ്ഞിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് അദ്ദേഹത്തെ തിരിച്ചെടുക്കാൻ ഉത്തരവിട്ടു. പക്ഷേ മാനേജർ അതിനെതിരെ സ്റ്റേ വാങ്ങിയിരിക്കുകയാണ്, അടുത്ത മാസത്തെ കേസ് വെച്ചു. അപ്പോൾ ഈ രീതിയിൽ വ്യാജ പോക്സോ കേസ് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രതിയുകളെ അല്ലെങ്കിൽ തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ആളുകളൊക്കെ അധ്യാപകരെ വ്യാജ പോക്സോ കേസ് ചമച്ചുകൊണ്ട് ഉപദ്രവിക്കുന്നൊരു കാലഘട്ടത്തിലൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ അധ്യാപകർക്കും കുട്ടികൾക്കുള്ള അതേ അവകാശങ്ങൾ അല്ലെങ്കിൽ രക്ഷിതാക്കൾക്കുള്ള അതേ അവകാശങ്ങൾ അധ്യാപകർക്കുണ്ട്. അപ്പോൾ അധ്യാപകരുടെ അവകാശങ്ങളെ നിഷേധിച്ചുകൊണ്ടാണ് സമൂഹം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത്തരം രീതിയിൽ പോകുമ്പോൾ അധ്യാപകരുടെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോവുകയാണ്. കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ ആ കുട്ടികളെ തിരുത്താനുള്ള മനോബലം അധ്യാപകർ നഷ്ടപ്പെടുകയാണ്. കുട്ടികളോട് അവർ തെറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ പോകല്ല എന്ന് ചെറിയ ശിക്ഷ പോലും കുട്ടികൾക്ക് കൊടുക്കാനെന്ന് അധ്യാപകർ ഭയപ്പെടുന്നു. കാരണം അധ്യാപകരൊക്കെ പോക്സോ കേസിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത്. അപ്പോൾ ഈ സമൂഹത്തിൻ്റെ ഈ ഇത് മാറിയേ പറ്റൂ. അധ്യാപകർക്ക് പഴയ കാലത്തുണ്ടായ ആ ഇത് സമൂഹത്തിൽ ഇന്ന് നഷ്ടപ്പെടുകയാണ്. കുറ്റം ചെയ്തവരുണ്ടെങ്കിൽ അവരെ ശിക്ഷിക്കപ്പെടണം, അതിൽ ഒരു ആർക്കും തർക്കമില്ല. അധ്യാപകരുടെ ഭാഗത്ത് കുറ്റമുണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു അധ്യാപക സംഘടന അദ്ദേഹത്തെ അവരെ സംരക്ഷിക്കാൻ മുന്നിൽ വരില്ല. അധ്യാപക സംഘടന തന്നെ അദ്ദേഹത്തെ പുറത്താക്കും, ഒരു സംശയവും വേണ്ട. പക്ഷേ നിരപരാധികളെ ക്രൂശിക്കുന്ന ഒരു രീതിയിലേക്ക് പോക്സോ കേസ് ദുരുപയോഗം ചെയ്യുകയാണ്. അതുകൊണ്ട് അസമാഷക്ക് ഇനി വേണ്ട എല്ലാ വിധ രീതിയിലും ഈ കാര്യത്തിൽ സംഘടന അദ്ദേഹത്തെ സംരക്ഷിക്കാനുണ്ടാകുമെന്ന് പറയുകയാണ്.